കഴിഞ്ഞ രണ്ട് ദിവസമായി നഗരത്തിലെ പ്രധാന സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ മന്ത്രിപുത്രന്റെ കൊലപാതകത്തെ കുറിച്ചാണ്. ബീച്ച് റോഡിലുള്ള മന്ത്രിയുടെ ഗസ്റ്റ് ഹൗസില് മന്ത്രിയുടെ മകനും രണ്ട് സുഹൃത്തുക്കളും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൽ മന്ത്രിയുടെ മകൻ കിഷോറും കൂട്ടുകാരൻ കാർത്തിക്കും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. കിഷോറിന്റെ മറ്റൊരു സുഹൃത്ത് രാംകുമാർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാംകുമാറിനെ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി ആശുപത്രിയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകും. ഈ കേസും CMന്റെ മകളുടെ കിഡ്നാപ്പിംഗ് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രദീപാണ് അന്വേഷിക്കുന്നത്. ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവം നടന്ന പ്രദേശത്ത് ഇതിനു മുൻപും ഇതുപോലെ ചില നിഗൂഢമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്നും അത് മറച്ചു വെച്ചതാണെന്നും സമീപവാസികൾ പറയുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾക്കൊരു അവസാനമുണ്ടാകുമോ? കുറ്റവാളി പിടിക്കപ്പെടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. സിറ്റി ചാനലിന് വേണ്ടി ക്യാമറമാൻ ബിനുവിനൊപ്പം അരുൺ. എന്റെ ഈ സർവീസിനിടയ്ക്ക് ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് വൺ ഇറ്റ്സ് വെരി പെക്യുലിയർ. കുറ്റം ചെയ്യുന്നവരെല്ലാം നിയമം കൊണ്ട് മാത്രം ശിക്ഷിക്കപ്പെടുന്നില്ല. തീർച്ചയായും ഈ കേസിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്. പക്ഷേ ഈ നിഗൂഢതകൾ മറച്ചു വെച്ചതല്ല, കുഴിച്ചിട്ടിരിക്കുകയാണ്. ആ നിഗൂഢതകൾ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്നത് കേട്ട് അങ്ങനെ ആ സ്ഥലത്ത് എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ടും വെള്ളം അടിച്ചപ്പോൾ അങ്ങോട്ട് ചെന്നു സാർ. അപ്പോൾ ആരോ കരയുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു സാർ. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്നൊരു രൂപം ഞങ്ങളുടെ മുമ്പേ വന്ന് നിന്നു സാർ. എൻ്റെ ഫ്രണ്ട് അവിടെ വെച്ച് എന്നെ ബോധം കെട്ട് വീണു. ആ സംഭവം നടന്നത് തൊട്ട് ഇന്ന് വരെ അവൻ ഒരു വട്ടുപിടിച്ച സ്ഥിതിയിലാണ് സാർ. സാറേ, 8 വർഷമായിട്ട് ഞാൻ ഈ സ്ഥലത്ത് തന്നെ ഓട്ടോ ഓടിക്കുന്നത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരില്ലേ സാറേ. കറുത്ത ഒരു രൂപം ഇത് എന്നെ അലഞ്ഞു തിരിയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് സാറേ. ഞാനൊരു ദിവസം ജോലിയും കഴിഞ്ഞ് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു സാർ. അപ്പൊ ആ സ്ഥലത്ത് വെച്ച് ഒരു പെണ്ണ് എന്നോട് ലിഫ്റ്റ് ചോദിച്ചു. ഞാനും കയറ്റി സാറേ. പെട്ടെന്ന് നോക്കിയപ്പോ പിന്നിലുണ്ടായിരുന്ന പെണ്ണിനെ കാണുന്നില്ല സാർ. അവിടെ എന്തോ ഉണ്ട് സാർ. എല്ലാരും പറയുന്നത് കേട്ടപ്പോ ഞാനും ഇതൊക്കെ വെറുതെ എന്ന് ആദ്യം വിചാരിച്ചത്. എന്നാ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. യൂട്ടേൺ ചെയ്ത് വന്നപ്പോ ആ പെണ്ണില്ല. പിന്നെ ഇതൊക്കെ സത്യം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഈ സ്ഥലത്തിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോ ഇത് തന്നെയാണ് എല്ലാരും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എത്ര നേരം എന്ന് വെച്ചാൽ അമ്മാവ് അങ്ങനെ ഇരിക്കുക. അമ്മായി ഫോൺ അടിച്ചുകൊണ്ടേ ഇരിക്കുക.
വരൂ അമ്മാവ, വീട്ടിലേക്ക് പോവാം. സാറേ, അങ്ങ് തന്നെ ഇത്ര വിഷമത്തിലാണെങ്കിൽ ബാക്കിയുള്ളവരെ ആര് സമാധാനിപ്പിക്കും? കൊന്നതാരാണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം സാർ. രാവിലെ മുതൽ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ, ഒന്നും കേൾക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമമുണ്ട് സാറേ. സാറേ, കമ്മീഷൻ്റെ അടുത്ത് ഞാൻ ഇപ്പോഴാണ് സംസാരിച്ചത്. നമ്മുടെ മോൻ്റെ കേസ് ഒന്ന് പ്രൈവറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സി എമ്മിന്റെ മോളുടെ കേസ് ഹാൻഡിൽ ചെയ്ത പ്രദീപാണ് ഈ കേസും ഹാൻഡിൽ ചെയ്യുന്നത്. അവൻ ഭയങ്കര അഹങ്കാരിയാണല്ലോ. അഹങ്കാരിയാണെങ്കിലും അവന്റെ ജോലി അവൻ ശരിക്ക് ചെയ്യും. കൊന്നതാരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സാറേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല സാറേ. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. കഴിച്ചില്ലെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടുകളയോ നിങ്ങള്? പിന്നെ എന്തിനാടാ ഇത്ര പേര് ഇവിടെ ഉള്ളതാ? ചെല്ലേ, ചെന്ന് ജ്യൂസ് എന്തെങ്കിലും എടുത്തോണ്ട് വാ. ചേട്ടാ, ചേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്ന് വെച്ച് ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ മരിച്ചുപോയ നമ്മുടെ ചെക്കൻ ജീവനോടെ വരാൻ പോകുന്നുണ്ടോ? ചേട്ടാ, വെറുതെ വിഷമിക്കരുത്. ചേട്ടാ, നമ്മുടെ മോനെ കൊന്നവൻ എവിടെയാണെങ്കിലും ശരി, അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ചേട്ടനെ മുന്നിൽ ഞാൻ ഇട്ട് തന്നേക്കും. അല്ല, കമ്മീഷൻ എന്താ പറയുന്നേ? പ്രദീപാണ് ഹാൻഡിൽ ചെയ്യുന്നത് കേസ്. പിന്നെ നമ്മുടെ സമ്പത്ത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടെ. ആ സമ്പത്തിനൊന്ന് ഫോൺ ചെയ്തേ. ഹലോ സാറേ, നമസ്കാരം. ആ നമസ്കാരം. ഡോ സമ്പത്ത്, അറിയൂ സാർ, ഏതോ പ്രദീപ് എന്നൊരുത്തനാ മോന്റെ കേസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. താൻ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല. ആ കഴിവറുടെ മോനെ അവൻ പിടിക്കുന്നതിന് മുമ്പ് നീ പിടിച്ച് എന്റെ കയ്യിൽ കൊണ്ടു തരണം, മനസ്സിലായല്ലോ? ആര് വന്നാലും സാർ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ സാർ. കൊല ചെയ്തവന് അവൻ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആ കാൽ കീഴിൽ കൊണ്ടിട്ട് തരാം. ഇതെന്റെ കടമയാണ്. എടോ ചേട്ടൻ, ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. നീ എന്ത് ചെയ്താലും ശരി, 24 മണിക്കൂറിൽ അവൻ എന്റെ കയ്യിൽ ഉണ്ടാകണം. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്റെ മരണം നിങ്ങളുടെ കൈകൊണ്ടാ. സാർ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. കോൺസ്റ്റബിൾ, ആ മിനിസ്റ്റർ പയ്യന്റെ ഫയൽ കൊണ്ടുവരൂ. സാർ, ഒന്ന് വേഗം വേണം. ശരി സാർ. പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ജീവന് ഭീഷണിയാവുന്ന ചികിത്സ. കുറ്റവാളിയെ പോലീസ് അന്വേഷിക്കുന്നു. ലഹരി തലക്കി പിടിച്ച എന്താ ചെയ്യുന്ന അറിയുന്നല്ലോ. ഈ കുട്ടികളൊക്കെ എന്താ എങ്ങനെ? വെറുതെ എങ്ങനെ ഇവിടെ നിന്നോണ്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയി അന്വേഷിച്ച് അവന്മാരെ കണ്ടുപിടിക്കാന്നേ. അവന്മാരെ പിടിക്കാതെ പിക് പാക്കറ്റ് അടിച്ച് നമ്മളെ പോലത്തെ പാവങ്ങളെ പിടിച്ചോണ്ട് വന്ന് വലിയ ആളാവുക. എന്താണ് കിടന്ന് പിറുപിറുക്കുന്നേ? പിന്നെ എന്താ സാറേ, പത്രത്തിൽ അവിടെ ബലാത്സംഗം ചെയ്തു, ഇവിടെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വാർത്ത വായിച്ചോണ്ടിരിക്കുകയല്ലേ. എന്നാ ഒരു ദിവസമെങ്കിലും അവന്മാരെ പോലീസുകാരെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വരും നോക്ക, പക്ഷെ വരുന്നില്ലല്ലോ. നിന്നെ പോലെയുള്ള കള്ളന്മാര്, മറ്റുള്ളവരുടെ സാധനങ്ങൾ കൊള്ളയടിക്കുന്നവര്, ഇവരുടെയൊക്കെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാകുന്ന കള്ളനാണ്. നിങ്ങളൊക്കെ ഈസി ആയിട്ട് പിടിക്കാം, പക്ഷെ ഇതുപോലെയുള്ള ചെറ്റകള്, പെമ്പിള്ളേരുടെ ശരീരം വിൽക്കുന്നവര്, ഇവരൊക്കെ മനസ്സിൽ വിഷവും കൊണ്ട് നടക്കുന്നവരാ. ഇവരെയൊക്കെ പിടിക്കാൻ കുറച്ച് സമയം എടുക്കൂടു. നിന്റെ മനസ്സിൽ ആ വിഷം ഉണ്ടാവാതെ സൂക്ഷിച്ചു കേട്ടോ. ശരി സാർ. പോ. ആ സമ്പത്ത്, ഹലോ. ഹലോ സാർ, മിനിസ്റ്ററിന്റെ മകന്റെ കേസിന്റെ ഫയലാ. ആ സമ്പത്ത്, സുഖം തന്നെയല്ലേ? സുഖമായിട്ടിരിക്കുന്നു സർ. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ് സർ. സാറിന്റെ വൈഫ് കൺസീവ് ആണെന്ന് അറിഞ്ഞല്ലോ. ആ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് ചെക്കപ്പിന് പോണം. ഓക്കെ സർ. ഓ, ദാ അവളെ വിളിക്കുന്നു. ഹലോ. ആ യാ യാ, പറയ്, ഞാൻ എത്തിക്കോളാം, നേരത്തെ വരാം. ചേട്ടാ, ഞാൻ വേണമെങ്കിൽ സമ്പത്തിനെ നേരിട്ട് കണ്ടിട്ട് വന്നോട്ടെ. കുറെ നേരമായല്ലോ സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നെ. ആ കേസ് അന്വേഷിക്കുന്നില്ലേ, അവന്റെ പേരെന്താ? പ്രദീപ്. അയാളെ വിളിക്ക്. ചേട്ടാ, ചേട്ടൻ എന്തിനാ അവനോട് സംസാരിക്കുന്നേ? ഞാൻ സംസാരിക്കാനേ. വിളിക്കാൻ പറഞ്ഞില്ലേ? ഡോ വക്കീലെ, ഒന്ന് വിളിക്കടോ. സാറേ, പ്രദീപ് ലൈനിലുണ്ട്. The person you are trying to reach is speaking to someone. പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എടുത്തു വെച്ചോ. ആ ഒരു മിനിറ്റ് വെയിറ്റ്, ഏതോ കോൾ വരുന്നുണ്ട്. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ.
സാർ. താൻ അവിടെ എന്തെടുക്കാ? ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? കുറ്റവാളികൾ ആരെങ്കിലും കിട്ടിയോ? തനിക്ക് പറ്റില്ലെങ്കിൽ പറയടോ, ഞാൻ നോക്കിക്കോളാം. സാർ, സാറിന്റെ കേസ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടന്നോണ്ടിരിക്കുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. തന്റെ ഒരു റിപ്പോർട്ടും സപ്പോർട്ടും, മരിച്ചതന്റെ മോനാ, താൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. 24 മണിക്കൂറിനകം എന്റെ മോനെ കൊന്നവർ എന്റെ കൺമുമ്പിൽ കൊണ്ട് നിർത്തണം. സാർ, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ സാറിനെ അറിയിക്കാം. ഓക്കെ? എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടത്. സാർ മനസ്സിലാവുന്നുണ്ട് സാർ, ആ കേസിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, താങ്ക് യു സാർ. സാർ, നിങ്ങൾ ചോദിച്ച എല്ലാ പേപ്പേഴ്സും ഇതിലുണ്ട് സാർ. ഓക്കെ. ആ സമ്പത്ത് സാർ, അങ്ങനെ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെക്കോ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു. സാറേ നമസ്കാരം. താൻ ആരാ? അനിയന്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. നിന്റെ അനിയന്റെ? അല്ല സാറേ, ആ മിനിസ്റ്ററുടെ മകന്റെ കൊലപാതകത്തെ കുറിച്ച്. തന്റെ പേരെന്താ? പെരുമാൾ സാർ. പെരുമാൾ സാർ? മന്ത്രിയുടെ വീട്ടില് എത്ര നാളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 4-5 കൊല്ലമായിട്ട് അവിടെ തന്നെ ജോലി ചെയ്യുന്നത്. ആ വീട്ടില് നിങ്ങളെ കൂടാതെ വേറെ എത്ര ജോലിക്കാരുണ്ട്? ഇല്ല സാറേ, തോട്ടവേലയും വീട്ടുവേലയൊക്കെ ആയിട്ട് ഞാനടുത്തന്നെ ജോലി ചെയ്യുന്നുള്ളു അവിടെ. സംഭവം നടന്ന ദിവസം നിങ്ങൾ ആ വീട്ടിലില്ലായിരുന്നല്ലോ, എവിടെ പോയിരുന്നു? അത് പിന്നെ സാറേ പറയണം. എന്തിനാ നിങ്ങൾ മന്ത്രിയുടെ മകനെ കൊന്നത്? എന്തോന്ന് കൊന്നോ സാറേ? എനിക്കൊന്നും അറിയില്ല, എനിക്ക് കൊച്ചുമക്കളൊക്കെ ഉള്ളതാ, എന്നെ വിട്ടേക്കു. എനിക്കറിയുന്നതൊക്കെ ഞാൻ പറയാം സാറേ. ശരി പറ. മുതലാളി എന്തെങ്കിലും ഒരിക്കലേ വരാറുള്ളൂ സാറേ, പക്ഷെ കൊച്ചു മുതലാളി മാസത്തില് 4-5 പ്രാവശ്യമെങ്കിലും വരാറുണ്ട്. കൂട്ടത്തില് പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാശും തന്ന് എന്നോട് പോയിട്ട് വരാൻ പറയുമായിരുന്നു സാറേ. അതുപോലെയാ അന്നും സാറേ എനിക്ക് കാശ് തന്ന് പറഞ്ഞു വിട്ടത്. പെണ്ണ് മാത്രമേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? സാറേ എപ്പോഴും വരുന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതുകൂടാതെ പുതിയതായിട്ട് ഒരുത്തനെയും ഞാൻ അവിടെ കണ്ടു. ആ പെണ്ണിനെ കണ്ട തിരിച്ചറിയാൻ പറ്റൂ? സാറേ കാറിന്റെ പുറകില് ചാഞ്ഞു കിടന്നത് കൊണ്ട് മുഖം ശരിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ശരി, താമ്പോ. ശരി സാറേ. സാറേ ഞാനാ പറഞ്ഞാന്ന് എന്റെ മുതലാളിയോട് പറഞ്ഞേക്കല്ലേ സാറേ, എന്റെ ജോലി പോകുന്ന കാര്യമാ. ഞാൻ പറയില്ല താമ്പോ. നന്ദിയുണ്ട് സാറേ. ആ ഞാൻ അമ്മവനോട് പറയാം. മാമാ, മട്ടാഞ്ചേരി നിന്ന് പയ്യന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, പീറ്ററിനെ ചോദ്യം ചെയ്തു അത്രേ. അവനൊന്നും ചെയ്തിട്ടില്ലാന്നത്രേ പറയുന്നേ. അവനൊക്കെ എന്റെ പേര് കേട്ടാലേ ട്രൗസറേ മുള്ളുന്ന ടീമാ. അവനൊന്നല്ല, വേറെ ആരോ. മോന് കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കിയോ? അവിടെയൊക്കെ അന്വേഷിച്ചതാ, അവിടെ ഒരു പ്രശ്നമില്ല. നമ്മുടെ മോന്റെ കൂടെ പുതുതായിട്ടൊരു പയ്യൻ പോയെന്ന് പറഞ്ഞില്ലേ, അവൻ ആരാന്ന് അന്വേഷിച്ചോ? നീ അന്വേഷിച്ചേട്ടാ, അവന്റെ കൂടെ പഠിച്ച പയ്യനാത്രേ. അവനും നല്ലോണം കൊടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് എൻക്വയറിക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവന്റെ പേരെന്താന്നാ പറഞ്ഞ? ആ രാംകുമാർ. രാമോ? ആരാവൻ? സാർ പയ്യന്റെ പേര് രാംകുമാർ, വയസ്സ് 19. കേരളത്തിലെ കോഴിക്കോടാണ് ഇവന്റെ നാട്. അച്ഛന്റെ പേര് പത്മനാഭൻ, അമ്മയുടെ പേര് പാർവതി. ഇവന് 10 വയസ്സുള്ളപ്പോഴേ ഇവന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അന്ന് തൊട്ട് സ്വന്തക്കാരുടെ സഹായത്തോടെ ഇവന്റെ ചേച്ചിയാണ് ഇവനെ വളർത്തിയത്. 1 കൊല്ലം മുമ്പ് ആ പെണ്ണും സ്യൂസൈഡ് ചെയ്തു. അതിനുശേഷം ഇവൻ ആരോടും മിണ്ടാറുമില്ല, പറയാറുമില്ല എന്നാണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത്. മിനിസ്റ്റർ പയ്യൻ പഠിച്ചുകൊണ്ടിരുന്ന അതേ കോളേജിൽ തന്നെയാണ് ഇവൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. സംഭവത്തിന്റെ അന്ന് ഇവനും ഗസ്റ്റ് ഹൗസിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നു സാർ. ഇവന്റെ തലയിലും ബലമായി പരിക്ക് പറ്റിയിട്ടുണ്ട് സാർ. ഇപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് ഇവനെ എൻക്വയറിക്ക് വേണ്ടി വിളിച്ചുകൊണ്ടുവന്നത്. ഞങ്ങളുടെ ചോദ്യത്തിനൊന്നും ഇവൻ ഒരു ഉത്തരവും തരുന്നില്ല സാർ. മിണ്ടാതെ ഇങ്ങനെ ഒറ്റ ഇരുപ്പാ. എനിക്കെന്തോ ഇവൻ എന്തൊക്കെയോ ഒളിക്കുന്നത് പോലെ തോന്നുന്നു സാർ. സാർ സാറ് ചോദിക്കേണ്ടതുപോലെ ചോദിച്ച അവൻ ഒക്കെ പറയും സാർ. അത് അന്വേഷിക്കാനല്ലേ വന്നിരിക്കുന്നത്, ഞാൻ നോക്കിക്കോളാം. പോയിട്ട് പോയിട്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. സമ്പത്ത് സാർ,
ലാസ്റ്റ് 3 ഡേയ്സിൽ സംഭവം നടന്ന പ്രദേശത്ത് ഏതെങ്കിലും പെൺകുട്ടി മിസ്സിംഗ് ഉണ്ടോ അങ്ങനെ വല്ല കംപ്ലൈന്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്നേക്ക്. ഓക്കെ സർ. പെട്ടെന്ന്. ശരി സർ. പറയാം, എന്താ സംഭവിച്ചത്? കുറ്റം ചെയ്ത് ആരാ? എന്ത് പറ്റിട്ടാ? നീ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന നിനക്കാണ് ആപത്ത്. കം ഓൺ, ടെൽ മീ. എന്താ സംഭവിച്ചെന്ന് പറ. രണ്ടുപേരാണ് കൊല ചെയ്യപ്പെട്ടത്, നീ മാത്രം രക്ഷപ്പെട്ടു. നീ പറയുന്ന കാര്യങ്ങൾ വെച്ച് എനിക്ക് ഈ കേസിന്റെ ഓരോ നീക്കങ്ങളും നടത്താൻ പറ്റൂ. ഗോട്ട് ഇറ്റ്? എങ്കിലേ എനിക്ക് നിന്നെയും രക്ഷിക്കാൻ പറ്റൂ. എന്താ ഉണ്ടായെന്ന് പറ. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? അവർ മരിച്ച് രക്ഷപ്പെട്ടു, പക്ഷേ എന്നെ കൊണ്ട് ആ മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നടന്ന സംഭവം അങ്ങനത്തതാണ് സാർ. എനിക്ക് രാത്രിയൊന്നും ഉറക്കം വരത്തില്ല. ചില സമയം ഭയങ്കര സ്ട്രെസ്സായി ഫീൽ ചെയ്യും. എന്നെ ചുറ്റി എന്ത് നടക്കുന്നു പോലും എനിക്കറിയില്ല. അപ്പോ അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം അടിക്കും. അതുപോലെയായിരുന്നു അന്നത്തെ രാത്രി. ബാറിലിരുന്ന് ഹോസ്റ്റൽ പോകുന്ന വഴിയിൽ ഞാൻ കാർത്തി ചേട്ടനെ കണ്ടു. എടാ, ഇങ്ങോട്ട് വാ. ഞങ്ങൾ തന്നെ കാറിൽ വെള്ളമടിച്ച് ഛർദ്ദിക്കാറില്ല. നീ ആരടാ? ഈ സോഡാ ബുട്ടിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അനിയ, നീ ആരുടെ ക്ലാസ്മേറ്റ് അല്ലേ? അല്ല മാഷെ, ഇവിടെ എന്താ പരിപാടി? മൈൻഡ് ശരിയല്ല, അതുകൊണ്ടാ. ആഹാ, ഫസ്റ്റ് ഇയറിൽ തന്നെയോ? അല്ല, നീ എവിടെ താമസിക്കുന്നേ? കോളേജ് ഹോസ്റ്റൽ. കോളേജ് ഹോസ്റ്റൽ അല്ലേ? എന്നാ വാ, ഞാൻ പോകുന്ന വഴിയാ. വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. നിക്ക ഒരു മിനിറ്റ്. ആരുടെ നമ്പർ തന്നേ? തരാം ചേട്ടാ. ആ, വെരി ഗുഡ്. ഹോസ്റ്റലിലേക്ക് പോകാൻ എന്തിനാടാ ഈ ഭാഗത്തേക്ക് വന്നേ? നിന്റെ പേരെന്താടാ? രാംകുമാറോ? സ്ഥലം ഏതാടാ? കോഴിക്കോട്. കോഴിക്കോടോ? കോഴിക്കോട്ടിലെ രമ്യനെ അറിയോ നീ? രമ്യേ? രമ്യടാ കോഴിക്കോട്ടിലെ. ഇല്ല ഏട്ടാ. ആ മച്ചു പറയടാ. നീ എവിടെയുള്ള? എല്ലാം വാങ്ങിച്ചോ? അതാടാ മച്ചു, എല്ലാം വാങ്ങി. ഇതാ വന്നോണ്ടിരിക്കാ. വരുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കിക്കോ, കൊറേ ദിവസമായി. സൂപ്പറടാ മച്ചു, ഞാൻ വിളിച്ചിട്ട് പ്രിയ ഫ്രീ ആണെന്ന് ചോദിച്ചോട്ടെ? അതൊന്നും വേണ്ട, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടോ? എടാ മച്ചു, ജോലി മാറ്റല്ലേ? ഞാൻ ദേ വന്നു. അനിയ, ചേട്ടനൊരു പ്രധാനപ്പെട്ട ജോലി വന്നിട്ടുണ്ട്. നമ്മൾ റൂട്ട് ഒന്ന് മാറ്റി പിടിക്കുക. ഞാൻ ഹോസ്റ്റലിൽ പോണം ചേട്ടാ. ഡാ വാടാ നീയും, ഇതൊക്കെ പിന്നെ എപ്പോൾ കാണാനാ. ഈ സ്ഥലത്ത് തന്നെയാണല്ലോ അന്ന് കണ്ടത്. ശരി, അകത്ത് പോയി നോക്കാം. അല്ല ചേട്ടാ, ഹോസ്റ്റലിൽ പോണം ചേട്ടാ. ആരാ? ഒന്നും ചോദിക്കാതെ വന്ന് കേറുന്നേ. ഇന്ന് അടിപൊളിയാവുന്ന തോന്നേ. സാർ,
സാർ ചോദിച്ചതുപോലെ പെൺകുട്ടികൾ മിസ്സായി എന്ന് പറഞ്ഞ ആ സ്റ്റേഷന്റെ കേസൊന്നും ഫയലായിട്ടില്ല സാർ. പക്ഷേ ഹൈവേസിൽ ഒരു പെണ്ണ് എല്ലാവരുടെയും ലിഫ്റ്റ് ചോദിക്കുകയും എന്നിട്ട് കാണാതെ ആവുന്നൊന്നും അവിടെയുള്ള പബ്ലിക്കൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടത്ര സാർ. പബ്ലിക് അങ്ങനെ പലതും പറയും, അതുകൊണ്ട് കാര്യമില്ല, തെളിവും കൊണ്ടു വാ. ഓക്കെ പോയിക്കോ സാർ. നമസ്കാരം സാറേ. ഡോ എന്താടോ പറഞ്ഞ അയാള്? സാറേ, സാറെന്നോട് എന്തിനാ കൊന്നാ ചോദിച്ചത്? ഞാൻ പേടിച്ചു പോയി സാർ, അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു സാറേ. ശരി, മുതലാളി നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു, വേഗം ചെല്ല്. ശരി സാറേ. ആ പെണ്ണ് കാറി കയറിയതും എനിക്ക് അത്ര ശരിയായി തോന്നിയില്ല. എന്നെ ഹോസ്റ്റലിൽ വിടാൻ പറഞ്ഞ് ഒരുപാട് അപേക്ഷിച്ചു, പക്ഷെ കാർത്തി ചേട്ടൻ ഞാൻ പറഞ്ഞതനുസരിച്ചില്ല. അതിനുശേഷം ആ കാർ ഒരു ഹോട്ടലിൽ നിർത്തി. ആ ഹോട്ടലിൽ വെച്ച് കിഷോറേട്ടൻ കാറി കയറി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ല. ഇവനത് എടാ മച്ചു, നീ ഇവനെ അറിയില്ലേ? നമ്മുടെ കോളേജിലെ ജൂനിയറാ. ആരതിൻ്റെ ക്ലാസ്സിലാ മച്ചു? ഇവനെന്തിനാ കൊണ്ടുവന്നത്? ഞാൻ സാധനം മേടിച്ച് പുറത്ത് വരുമായിരുന്നു, അപ്പൊ ഇവൻ കാറിനിവിടെ പാമ്പായി നിൽക്കുക. ശരി, അറിയുന്ന പയ്യനല്ലേ, പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഓ, നീ ദേദാഷ്ണിയൊക്കെ നോക്കാൻ തുടങ്ങി. നിനക്കിഷ്ടമില്ലെങ്കിൽ പറ മച്ചു, ഇപ്പൊ തന്നെ ചവിട്ടി പുറത്താക്കാം. ശരി, ഇവളെ എവിടെ നിന്ന് കിട്ടിയത്? എനിക്ക് എവിടെ നിന്ന് കിട്ടാൻ? കാറ് നിർത്തിയ ഉടനെ അവളുടെ അച്ഛന്റെ കാറ് പോലല്ലേ വന്ന് കേറിയിരുന്ന. ശരി, നീ മണിയെ വിളിച്ചായിരുന്നോ? നിന്നെ വിളിച്ചതിന് ശേഷം മണിയോടാണ് മച്ചു സംസാരിച്ചേ. ഫോട്ടോ അയക്കാൻ പറഞ്ഞു, കണ്ട ഉടനെ അന്തം വിട്ട് പണ്ടാറടങ്ങി മച്ചു. എന്തോ പൈസ മാറ്റുന്ന കേസിൽ അകത്ത് പോയിരിക്കുന്ന, രാവിലെ പുറത്തു വരുത്തറേ. അതുവരേക്കും അവളെ അയക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ല മച്ചു? എത്ര കണ്ടെയ്നറാ മാറ്റാൻ പോയിരിക്കുന്നേ? അതൊക്കെ നീ എന്തിനാടാ ചോദിക്കുന്നത്? ശരി, റേറ്റ് എത്രയാന്ന് ചോദിച്ചു നീ? റേറ്റോ? നീ പോടാ മച്ചു, വണ്ടിയിൽ വന്ന് കയറി മുതൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാ. എന്തെങ്കിലും സംസാരിച്ചാലേ അറിയാൻ പറ്റൂ. എന്നാ നിക്ക്, ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഹായ്. എന്താടാ ചമിയോ? നിക്കട മച്ചു, ഞാൻ സംസാരിക്കട്ടെ. ഹായ്, ഐ എം കാർത്തിക്. നിക്കടാ, ശ്രമിക്ക് ശ്രമിക്കേ. അല്ല, പേര് പറഞ്ഞില്ല. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യാനായിട്ട് നീ എന്താടാ പോലീസാണോ മച്ചു? ഒരുപക്ഷേ ലേഡീസ് പോലീസിന് വണ്ടിയിൽ കയറ്റിയതാണോ? ഇത്രയും സുന്ദരിമാരായിട്ടുള്ള പോലീസ് നമ്മുടെ സേനയിൽ ഇല്ലടാ. പിന്നെന്താ ഇവളൊന്നും സംസാരിക്കാത്ത? അവള് റേറ്റ് കയറ്റാൻ നോക്കുകടാ, അത് നടക്കില്ലെന്നങ്ങ് പറഞ്ഞേക്ക്. മച്ചു, എത്ര കയറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ പഴയ നോട്ടാ ഉള്ളത്. എടാ, ഇവളെ ഈ ആംഗിളിൽ നോക്കുമ്പോ നിന്റെ ലവർ ദിവ്യ പോലെ ഉണ്ടല്ലേ. അങ്ങനൊന്നുമില്ല മച്ചു, അത് ബ്രേക്കപ്പായി 5 മിനിറ്റ് ആയി. എടാ ദുഷ്ട, കമ്മിറ്റ് ചെയ്ത് 5 ദിവസമല്ലേ ഉള്ളൂ, അതിനു മുമ്പ് ബ്രേക്കപ്പ് ആയോ? മച്ചു ഞാനൊന്ന് പറയാം, പക്ഷെ ചിരിക്കാൻ പാടില്ല. ഏയ്, ആരും ചിരിച്ചു പോരുത്. ചിരിക്കും ചിരിക്കും, ചിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറ. ചാറ്റിംഗ് ഒക്കെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് വേറെ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാനും കൊയിലാണ്ടിന്ന് അയച്ചു കൊടുത്തു. കഷ്ടകാലത്തിന് ആ സമയത്ത് നെറ്റ് പ്രോബ്ലം, അതുകൊണ്ട് ആ മെസ്സേജ് സെൻഡ് ആയില്ല. അവളാണെങ്കിൽ അതിനിടയില് എന്നിൽ നിനക്ക് എന്താണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ മെസ്സേജ് സെൻഡ് ആയിട മച്ചു. ഇതിലെന്താടാ കുഴപ്പമുള്ളത് മച്ചു? ധൃതിയില് കൊയിലാണ്ടിയില് ടൈപ്പ് മിസ്റ്റേക്ക് ആയിട്ട് അയ്യ മിസ്സായി മച്ചു. അളിയോ. എടാ, ചിരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? നിനക്കെന്താടാ അത്രക്ക് ഇഷ്ടമാണോ? എടാ ഇട, ഞാൻ വെറുതെ പറഞ്ഞതാ മച്ചു. ഈ കോമഡി പറഞ്ഞിട്ടൂടെ ഇവിടെ ചിരിക്കുന്നില്ല കണ്ടോ, മിണ്ടാണ്ട് ഇരിക്കുക. ഒരുപക്ഷെ ചെവി കേക്കില്ലായിരിക്കോ മച്ചു? ഇത് ശരിയാവും തോന്നില്ല. നീ വണ്ടി നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വിട്, അവിടെ പോയിട്ട് ആലോചിക്കാം. ഓക്കേ. Thank you.
നമസ്കാരം മോനെ. ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നില്ലല്ലോ. ആ, എ സി മെക്കാനിക് വന്നിരുന്നു. അച്ഛൻ വന്നായിരുന്നോ? മുതലാളി വന്നിട്ടില്ലല്ലോ മോനെ. ശരി, നിങ്ങൾ പോയിക്കോ. പിന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ മോനെ. വേണ്ട, ഞാൻ കൊടുക്കാം. ആ പഴയ 1000 രൂപയുടെ നോട്ടുണ്ടല്ലോ. നോൺസെൻസ്. എടാ മച്ചുവൻ, മോഹം കടിക്കുമെന്ന് തോന്നേ. ഇതാ വരട്ടെ മോനെ. അല്ല, നീ ചില്ലറ മാറ്റിയോ? സമാധാനം, 500 രൂപ കിട്ടിയേ. കട അടച്ചോ എന്തോ അറിയില്ലല്ലോ. ആ, ഏതായാലും ചെന്ന് നോക്കാം. നിക്ക് നിക്ക്, ഞാനിറങ്ങ. പുഴയോരത്ത് പൂന്തോണിയത്തില ഞങ്ങളുടെ ബംഗ്ലാവിലേക്ക് സ്വാഗതം ബേബി. അയ്യടാ, അവളുടെ ഒരു ഭാവം കണ്ടില്ലേ. അല്ല, ഇവളെന്താ ഒന്നും മിണ്ടാതെ പോകുന്നു? എടാ മച്ചു, ഞാൻ ഒന്ന് അടങ്ങടാ. ഇവനിപ്പോ എന്താ ചെയ്യ? അവനപ്പൊ ഒന്നും ചെയ്യണ്ട, നമുക്ക് അകത്ത് പോയി എന്തെങ്കിലും ചെയ്യാം. ശരി വാ, ആദ്യം അത് തുടങ്ങാം. ചേട്ടാ, 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 കിഷോരേട്ടാ, എണീക്കേട്ടാ, ചേട്ടാ, ചേട്ടാ, കാർത്തി ചേട്ടാ, എണീക്കേട്ടാ. Ugh.
ഇതെന്താ? ശബ്ദം കേട്ടല്ലോ. ഇവിടെയല്ലേ നിന്നുകൊണ്ടിരുന്നത്? ചേട്ടാ, ചേട്ടാ എപ്പോഴാ ഇവിടെ എത്തിയത്? ആ പെണ്ണ് ഇവിടെ നിന്നിരുന്നു, കണ്ടായിരുന്നു? ആരേടാ പറയുന്നേ? അതേട്ടാ, ആ പെണ്ണ് നമ്മുടെ കൂടെ കാറിൽ വന്നില്ലേ? എടാ, ആൾറെഡി അടിച്ച സാധനം തന്നെ ശരിക്ക് ഇറങ്ങിയിട്ടില്ലടാ. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇല്ല ചേട്ടാ, ആ പെണ്ണിനെ ഞാൻ കണ്ടു. എനിക്കെന്തോ ഈ വീട്ടിലൊരു ദുരൂഹത ഉള്ള പോലെ തോന്നുന്നു ഏട്ടാ. ചേട്ടാ, ആ പെണ്ണ് അവിടെ നിന്നിരുന്നു ഏട്ടാ, ഞാൻ കണ്ടതാ. ചേട്ടാ, എനിക്ക് വളരെ പേടിയായിരിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ് പോവാം. ചേട്ടാ, ചേട്ടാ കളിക്കല്ലേ ഏട്ടാ. ചേട്ടാ, കാർത്തിക് ചേട്ടാ, കാർത്തിക് ചേട്ടാ, 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 ആരാ ബെല്ലടിക്കുന്നു? ചേട്ടാ, എനിക്ക്, ചേട്ടാ, ആരുമില്ലല്ലോ. ആരാ, ആരാ? ആ
ചേട്ടാ, ആ പെണ്ണ് ചേട്ടാ. ഏത് പെണ്ണടാ? നീ ആരാടാ? മച്ചു, ഇത് കണ്ടോ, വേറൊരു ഫിഗറ. ചേട്ടാ വാ ചേട്ടാ, പെണ്ണ് വെളിയിൽ നിൽക്കണം, നമ്മളെ കൂടെ വന്ന പെണ്ണ്. അവളെ നീ എവിടെയാ ലോക്ക് ചെയ്തത്? മേലത്തെ റൂമിലടാ മച്ചു. ഈ റൂമിലല്ലേ? അതെ, ഇതിൽ തന്നെടാ മച്ചു. വന്ന എന്താടാ ഇത്? എവിടെ പോയി? ഞാൻ കീ നിന്റെ കയ്യിൽ തന്നായിരുന്നു. എന്റെ കയ്യിലടാ മച്ചു. എവിടെ ഞാൻ വെച്ചത്? എവിടെ കാണുന്നില്ല. ഇവിടെ എവിടെ കൊണ്ടുപോയിട്ട്? ഇത് ഇതെങ്ങനെ ഇവിടെ? എവിടെ ഞാൻ വെച്ചത്? എടാ മച്ചു, എന്താടാ അങ്ങോട്ട് നോക്കടാ. ചേട്ടാ പേടിയാവുന്നു ചേട്ടാ. വാച്ച്മാൻ വീട്ടിലല്ലാതെ വേറെ എവിടെ പോയി കാണും സർ? താൻ വന്നോ? താൻ എന്താ പറയാൻ പോകുന്നേ? ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കുറ്റവാളിയെ കണ്ടുപിടിക്കും, അതല്ലേ? സാറേ, ഏകദേശം കൊന്നവന്റെ അടുത്ത് എത്താറായി സാറേ. പക്ഷേ എന്നും പറഞ്ഞ് എന്താടാ വലിക്കുന്നേ? കാര്യം എന്താന്ന് വെച്ചാ പറയേ. സാറിന്റെ മോനും അവന്റെ ഫ്രണ്ടും ഒരു പെണ്ണിനെയും കൊണ്ട് അവിടെ പോയിരിക്കുന്നത്. മോനാ പെണ്ണിനെയും കൊണ്ട് വന്നത് വാച്ച്മാനും കണ്ടിട്ടുണ്ട് സാറേ. പക്ഷേ സംഭവ സ്ഥലത്ത് നിന്ന് ആ പെണ്ണ് മാത്രം മിസ്സായി. പെണ്ണ് മിസ്സിംഗോ? അതുകൊണ്ടാ സാറേ ഈ കേസ് ഇങ്ങനെ ലേറ്റ് ആവുന്നില്ലല്ലോ. വാച്ച്മാൻ കണ്ടെന്നു? അതെ സാറേ, വന്ന് സാക്ഷിയും പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ പിടിച്ചപ്പോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അവൻ സാറിന്റെ മോന്റെ കോളേജ് ജൂനിയർ ആത്രേ, കോഴിക്കോടുകാരൻ പയ്യനാത്രേ. അവനെയാണ് ഞങ്ങളിപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പെണ്ണാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് പറയുകയാണോ? അതല്ല സാറേ, അങ്ങനെയൊന്നുമല്ല. ഈ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ സംഭവിച്ചുകൂടാന്നും ഇല്ലല്ലോ. പെണ്ണോ? ആരായിരിക്കും അത്? കൂടെ ഉണ്ടായിരുന്ന പയ്യനെ പിടിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് സാർ. എന്നാലും അവൻ പറയുന്ന കാര്യങ്ങളും പിന്നെ റിപ്പോർട്ട്സും വെച്ച് നോക്കിയാലേ നമുക്ക് തീർത്ത് പറയാൻ പറ്റൂ സാറേ. ഇപ്പൊ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മേടിക്കാനാ പോകുന്നത് സാറേ. സാറേ ഒരു മിനിറ്റ്. ഇവൻ എന്തൊക്കെയായി പറയുന്നത് സാറേ? പ്രതിഭ സാറേ. ഹലോ സാർ, പറയൂ സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി സാർ? അത് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ആ തീർച്ചയായിട്ടും സാർ, ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ പറയാം സാർ. ആ ഓക്കെ സാർ, ഞാൻ പോയിട്ട് വിളിക്കാം സാർ. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. സാറേ ഞാൻ പോയാ റിപ്പോർട്ട് മേടിച്ചു കൊടുത്തിട്ട് വരാം സാർ. പോ. ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. അമ്മവാ, ആ വാച്ച്മാൻ വന്നിട്ടുണ്ട്. വരാൻ പറയ്. വാ. താൻ എവിടെയായിരുന്നു? സാറേ, കൊച്ചു മുതലാളി ഇങ്ങനെ കണ്ടപ്പത്തിട്ട് എനിക്ക് ഭയങ്കര പനിയാ.
മുതലാളി, എന്നെ ഇങ്ങനെ നോക്കരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഓർത്തിട്ടേ ഇല്ല മുതലാളി. എല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചല്ലേ മുതലാളി? ഒളിക്കണോന്ന് കരുതിയതല്ല മുതലാളി, ക്ഷമിക്കണം മുതലാളി. എടോ, തന്നെയൊക്കെ ഒരു വേലക്കാരനെ പോലെയാണ് ഞാൻ കണ്ടിരുന്നത്. ആരെ എവിടെ നിർത്തണമെന്ന് നോക്കാതെ ഞാൻ ചെയ്തതിനുള്ള കൂലിയായത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാവരും ചേർന്ന് എന്റെ മോനെ ഇല്ലാതാക്കിയില്ലേ മുതലാളി? എന്തിനാ മുതലാളി എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? മുതലാളിയുടെ പുണ്യം കൊണ്ട് എന്റെ കുടുംബം ജീവിക്കുന്നു. മുതലാളി ഒന്നും ഒളിക്കാൻ വേണ്ടി ചെയ്തതല്ല. കൊച്ചു മുതലാളി അവിടെ അതുപോലെ വരുമ്പം ഞാൻ അവിടെ എന്ത് ചെയ്യും? പറയാറില്ലേ ഒന്ന് വിട്ടേക്ക്, നീ കൈവച്ച ഈ കളവനങ്ങ് ജാകും, ഒന്ന് വിടാതിരിക്കേ. ഏയ്, എന്റെ കൺവെട്ടത്ത് വരാതെ എവിടെയെങ്കിലും പോവാൻ നോക്ക്. മുതലാളി എന്നോട് ക്ഷമിക്കണം. പോന്നുണ്ടോ? വായി തോന്നിയതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക തേണ്ടി. എന്തായിട്ടേത്? എന്തൊക്കെയോ സംഭവിച്ചിരിക്കണല്ലോ. സോ ബാറിൽ വെച്ച് തന്റെ സീനിയറെ കണ്ടുമുട്ടി. അവിടുന്ന് അവന്റെ കൂടെ കാറിൽ കയറിപ്പോയി. പോകുന്ന വഴിക്ക് ഒരു പെണ്ണിനെയും കാറിൽ കയറ്റി മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്നു. അവിടെ വെച്ച് അബ്നോർമലായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു. ഐ എം റൈറ്റ്? ഓക്കെ, പറയൂ റാം, അതിനുശേഷം എന്താ ഉണ്ടായത്? അതിനുശേഷം അവിടെ നിൽക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ വീട്ടിൻ്റെ ഡോറെല്ലാം പുറത്തിരുന്ന് ലോക്കായിരുന്നു. എത്രയോ ട്രൈ ചെയ്തിട്ടും ആ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പെണ്ണിനെ വിളിച്ചോണ്ട് വരണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. ഇപ്പൊ കണ്ടില്ലേ ഏട്ടാ, പേടിയായിരിക്കുന്നു. ഞാൻ എന്താണ് ഏട്ടാ ചെയ്യേണ്ടത്? നിങ്ങളല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്. ഡോറും ലോക്ക് ചെയ്തിരിക്കുന്നു മച്ചു, ഇപ്പൊ എന്താണ് ചെയ്യാ? ഈ വാച്ച്മാൻ ഇത് എവിടെ പോയി കിടക്ക തണ്ടി? ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫായി. നിന്റെ അടുത്ത് വാച്ച്മാന്റെ നമ്പർ ഉണ്ടോ? നോക്കട്ടെ മച്ചു. ഇല്ലടാ. ആ മണിയുടെ നമ്പർ ഉണ്ടോ നോക്ക്. ആ മണിന്റെ നമ്പർ ഉണ്ടടാ. ശരി, വേഗം വിളിക്ക്. കോൾ ചെയ്യാം മച്ചു. ആ ഒന്ന് പെട്ടെന്ന് റിംഗ് ആവുന്നുണ്ട് ഏട്ടാ. ആ ഇങ്ങിതാ ഇങ്ങിതാ ചേട്ടാ. ചേട്ടാ. വേറെ വഴിയില്ല, നമുക്ക് പോലീസിന് ഫോൺ ചെയ്യാം. ഒന്ന് പോടാ. ഇവൻ എന്താ മച്ചു ഇങ്ങനെ ഭ്രാന്തണ്ടോ നിനക്ക്? മേലെ ഒരു പെണ്ണുള്ള കാര്യം മറന്നു നീയേ? എടാ മച്ചു, ഒരൊറ്റ വഴിയുള്ളൂ, ഞാൻ എന്റെ ആളെ വിളിക്കാം. കോള് പോകുന്നുണ്ടോ? The person you're trying to reach is speaking to someone else. You could wait. Not reachable മച്ചു. അതെനിക്ക് മനസ്സിലായി. ചേട്ടാ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മൂന്ന് പേരില്ലേ, എന്തിനാടാ പേടിക്കേണ്ടത്? എന്ത് സംഭവിക്കും നോക്കാം. വാ വാടാ. നീ മാറ. ചേട്ടാ, കാർത്തി ചേട്ടാ, 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 കാർത്തി ചേട്ടാ, എവിടെയാ ചേട്ടാ? ചേട്ടാ പേടിയാവുന്നു ചേട്ടാ. ചേട്ടാ 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 കളിക്കില്ല ചേട്ടാ. ചേട്ടാ ചേട്ടാ പേടിയാവുന്നു ചേട്ടാ. കാർത്തി, കാർത്തി, കതവ് തുറക്കണം. കിഷോറെ, എടാ കിഷോറെ, എടാ മച്ചു നീ എവിടെയാണുള്ള? എടാ കിഷോറെ, എടാ മച്ചു കളിക്കണ്ടടാ, പേടിയാവുന്നുണ്ടടാ, വാതിൽ തുറക്കടാ. എടാ കിഷോറെ,
എന്തൊക്കെ പറഞ്ഞിട്ടാ കൊണ്ടുവന്ന്? നന്നായിട്ടുണ്ടടാ. എടാ മച്ചു, എടാ കിഷോറെ, എനിക്ക് പേടിയാവുന്നടാ. ഈ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഇരിക്കോടാ. എടാ കാർത്തി, എടാ കാർത്തി, എടാ നിങ്ങൾ എവിടെയാ? എടാ എടാ കാർത്തി, കാർത്തി, ഇട കഥ തുറക്ക്, ഇട ചുമ കളിക്കല്ലേ, തുറക്ക് കാർത്തി, ഇട കാർത്തി കഥ തുറക്ക്, ഇട കാർത്തി, കാർത്തി ഇട കഥ ഒന്ന് തുറക്ക്, ഇട കാർത്തി, കിടാം
രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കണോടാ. എടുക്കണം മച്ചു. The Airtel number you are trying to reach is currently switched off. Darling. The person you're trying to reach is speaking to someone else. ഇനി ഇപ്പോഴല്ല ബ്രേക്ക് അപ്പ് ആയി. ഹലോ, ഇനി എന്നെ വിളിക്കരുത്. ഹലോ ഹലോ, ഞാൻ ഇവിടെ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ല. അല്ല, ഞാൻ ഇവിടെ. ദയവ് ചെയ്ത് ഇനി മേലല്ല എനിക്ക് ഫോൺ ചെയ്യരുത്. ഞാൻ പറയണേ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയണേ സംസാരിക്കേണ്ടത്? ഞാൻ പറഞ്ഞേ കേക്ക്. പിന്നെ പിന്നെ കോൾ ചെയ്യുന്നത് ടോർച്ചർ ചെയ്യുന്നത്. എടി, ഞാൻ പറയുന്നു. എടി, ഞാൻ പുറത്തു വിട്ട ആദ്യം നിന്നെ കൊല്ലോടി. എന്താ പൊട്ടിയ ഫോണിന് ശബ്ദം വരുന്നത്? ആരാത്? ഹലോ കാർത്തി. മച്ചു, എടാ നീ എവിടെയാണുള്ളത്? എടാ അളിയാ, നീ എവിടെയാ? എടാ മച്ചു, ഞാനിവിടെ റൂമിൽ കുടുങ്ങിയിരിക്കടാ. എടാ എനിക്ക് പേടിയാവുന്നടാ, ഒന്ന് വന്ന് തുറക്കടാ. എടാ മച്ചു, എന്തെങ്കിലും സംസാരിക്കടാ, എനിക്ക് പേടിയാവുന്നടാ. എടാ ഞാനും ഒരു റൂമിൽ അകപ്പെട്ടിരിക്കടാ, എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എടാ മച്ചു, ആ രാംകുമാർ അപ്പോഴേ പറഞ്ഞതാടാ ഇവിടെ എന്തോ പ്രശ്നമുണ്ടടാ. അല്ല, അവനവിടെ പോയി. എടാ മച്ചു, ഒരു മിനിറ്റ് നിൽക്കടാ. ചേട്ടാ, ഞാൻ രാംകുമാറാ, അകത്ത് ആരെങ്കിലും ഉണ്ടോ? ചേട്ടാ പേടിയാവുന്ന ചേട്ടാ, ചേട്ടാ കാർത്തി ചേട്ടാ, ചേട്ടാ കിഷോർ ചേട്ടാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ. കേൾക്കുന്നുണ്ടോടാ ചേട്ടാ? എടാ കാർത്തിക്കടാ, ചേട്ടാ അകത്തുണ്ടടാ. രാംകുമാർ, എടാ അകത്തുണ്ടടാ. എടാ കേൾക്കുന്നുണ്ടോ? രാംകുമാർ, ഹ്ഹ്
ഞാൻ പോയി നോക്കിയപ്പോൾ കാർത്തിക് ചേട്ടൻ്റെ തല മുഴുവൻ രക്തമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹലോ ഡോക്ടർ. അതെ ഡോക്ടർ, ആ പിള്ളേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായി? ഒരു പയ്യന്റെ റിപ്പോർട്ട് റെഡിയാണ്. ഓക്കെ, ആ റിപ്പോർട്ടിൽ സസ്പെക്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ? പയ്യന്റെ തലയിൽ വലിയൊരു മുറിവുണ്ട്. ഓ, അതല്ലാതെ വേറെ ഒന്നുമില്ല. അത് ആരുടെ റിപ്പോർട്ടാ? കാർത്തിക് എന്ന പയ്യന്റെ. അപ്പൊ മറ്റേ ചെറുക്കന്റെ? Thank you.
ചേട്ടാ, നീ ഇത്രയും സമയം എവിടെയായിരുന്നടാ? ചേട്ടാ, ചേട്ടാ ഇവിടെ എന്താ ചെയ്യുന്നേ? കാർത്തിക് എവിടെ? കാർത്തിക് ചേട്ടൻ താഴെ ചത്തു കിടക്കുക. എന്താണ് നീ പറയുന്നത് ചേട്ടാ? ഇവിടെ എന്താ നടക്കുന്നത്? കാർത്തിക് ചത്തു, നീ എന്താണ് പറയുന്നത്? എങ്ങനെയാടാ? അറിയില്ല ചേട്ടാ. ആരാ ഇതൊക്കെ ചെയ്തത്? അറിയില്ല ചേട്ടാ. തുറന്നിട്ടുണ്ടല്ലോ. മുതലാളി, ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോ എനിക്ക് ചുറ്റും പോലീസായിരുന്നു. ആ പെണ്ണ് വണ്ടി കയറിയിട്ട് ഒരു വാക്കുപോലും സംസാരിച്ചില്ലേ? ഇല്ല സാറേ, ആ പെണ്ണ് സൈലന്റ് ആയിരുന്നു. ആ പെണ്ണ് കാറിൽ കയറിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, പിന്നെന്തിനാ അവരോടൊപ്പം പോയത്? കാറിൽ നിന്ന് ഇറങ്ങി പോയിക്കൂടായിരുന്നു. അന്ന് ഞാൻ മദ്യപിച്ചിരുന്നു. അത് മാത്രമല്ല, ഈ സിറ്റി എനിക്ക് പുതിയതാ. പിന്നെ എനിക്കിവിടെ ആരെ അറിയില്ല. സോറി സാർ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ക്ഷമിക്കണം സാർ. ആ പെണ്ണിന്റെ ഫേസ് നിനക്ക് ഓർമ്മയുണ്ടോ? കണ്ടാ തിരിച്ചറിയോലോ അല്ലേ? സാർ, അതൊരു പെണ്ണല്ല സാർ. ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. അവളുടെ ഫേസ് എന്റെ കണ്ണിൽ തന്നെ നിൽക്കുക. ഓക്കെ റാം, ഇപ്പൊ നിനക്ക് വീട്ടിലേക്ക് പോവാം. വിളിക്കുമ്പോ ഇങ്ങോട്ട് വരണം, ഏരിയ വിട്ട് എങ്ങോട്ടും പോരുത്. ഇല്ല. ഓക്കെ, എന്നാ പൊയ്ക്കോ. ശരി സാർ. എന്തു പറയുന്നു നിന്റെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്? ആ മിനിസ്റ്ററുടെ മകന്റെ കേസിന്റെ ഡീറ്റെയിൽസ് എന്തായി? ഒന്ന് പെട്ടെന്ന് അയക്കേ, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. മരണം എന്നത് വളരെ യാദൃച്ഛികമാണ്. അത് നമ്മളെ തേടി എത്തുമെന്നാണ് പറയാറ്. പക്ഷേ അവരുടെ മരണം യാദൃച്ഛികമല്ല, മരണത്തെ തേടി അവരാണ് പോയത്. പാവം ചെയ്തവന് ശിക്ഷ കിട്ടിയല്ലേ പറ്റൂ.
അന്ന് ഞാൻ അവരെ മീറ്റ് ചെയ്തത്, അവരുടെ കൂടെ കാറിൽ പോയത് അതൊന്നും യാദർച്ഛികമായി നടന്നതല്ല. ആ ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഒരു വർഷമായിട്ട് കാത്തിരുന്നത്. ഞാൻ വേണമെങ്കിൽ പ്രിയ ഫ്രീ ആണെന്ന് ഫോൺ ചെയ്ത് ചോദിച്ചോട്ടെ? അനിയ, ചേട്ടന് ഒരു പ്രധാനപ്പെട്ട ജോലി വന്നിട്ടുണ്ട്. നമ്മൾ റൂട്ട് ഒന്ന് മാറ്റി പിടിക്കും. വാടാ, ഇതൊക്കെ പിന്നെ എപ്പോഴാ കാണുന്നേ? ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ഉണ്ടല്ലോ, പേടിക്കണ്ട. എന്താ കാര്യം പറയൂ. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം, പ്ലീസ് ഒന്ന് സഹായിക്കാമോ? ശരി, കേറൂ. ഞാൻ ആ വഴിയിലൂടെ പോകുന്നത്, ഡ്രോപ്പ് ചെയ്തോളാം. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, നിങ്ങൾ വണ്ടി കയറൂ, പോവാം. പ്ലീസ് ഒന്ന് വേഗം ഇവിടുന്ന് പോകാമോ? ആ, പോവാം, കേറൂ. പറയൂ, എന്താ പ്രശ്നം എന്ന് പറയൂ. ആക്ച്വലി ഞാനൊരു മോഡലാണ്. ഓക്കെ. എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വിളിച്ചിരുന്നു. അവിടെ പോയപ്പോ അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. ഓഹോ, ബാഡ് ന്യൂസ്. ഞാൻ രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാമോ പ്ലീസ്? ഇതാണോ ആദ്യം തന്നെ പറയായിരുന്നില്ലേ ഞാൻ ഇറങ്ങിയിട്ടൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അവന്? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ശരി ശരി, വിട്ടേക്ക് വിട്ടേക്ക്. അവരൊക്കെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും, നമ്മളിപ്പോ പോയി എന്ത് ചെയ്യാനാ? ആ, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടേക്ക. ആ, ഹലോ മച്ചു. ഒരു പീസ് വന്ന് കുടുങ്ങിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് തന്നെയാ വരുന്നത്. നീ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യാ. ആ, ഓക്കെ മച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ എവിടെയെങ്കിലും എന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. പ്ലീസ്. എന്തിനാ പേടിക്കുന്നത്? ഇത്രയും ദൂരം വന്നില്ലേ, ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ, ഞാൻ വിട്ടേക്കാം. സാരമില്ല, ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി, ഞാൻ ഇറങ്ങിക്കോളാം. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഞാൻ വാങ്ങിയിട്ട് വന്നത്, ഇത് നോക്കിയേ. ചേട്ടാ, വീട്ടിലേക്ക് ആരെങ്കിലും വന്നായിരുന്നോ? ആരും വന്നില്ലല്ലോ മോനെ. ആ, എസി മെക്കാനിക് വന്നിരുന്നു. അല്ല, അച്ഛൻ വന്നായിരുന്നോ? വന്നില്ലല്ലോ മോനെ. ശരിയെന്നാ, നിങ്ങൾ വെക്കോ. മോനെ, ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. എടാ, ശരി, ഞാൻ കൊടുക്കും. ആ പഴയ 1000-ന്റെ നോട്ടില്ലേ? എന്താടാ ഇവള് ഇങ്ങനെ അടിച്ചതൊക്കെ ഇറങ്ങി? ചേ, വാ, ഒരെണ്ണം കൂടെ അടിക്കാം, എങ്കിലൊരു മൂഡ് വരും. ഒഴിക്കട. അല്ല മച്ചു, നിനക്ക് ഒഴിക്കട്ടെ. ചേട്ടാ, ചേട്ടാ, എഴുക്കേട്ടാ, ചേട്ടാ, കാർത്തേട്ടാ, ചേട്ടാ, എനിക്കേട്ടാ.
അടുത്ത് വരരുത്, എന്റെ അടുത്ത് വരരുത്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? അയ്യോ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് വെളിയിൽ പോകൂ. പ്ലീസ് എന്നെ വിട്ടേക്ക്, എന്നെ ഒന്നും ചെയ്യരുത്. സമാധാനിക്കൂ, ഞാൻ അത്രക്കാരിയല്ല, എന്നെ ഒന്നും ചെയ്യരുത്. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. അയ്യോ, എന്നെ വിശ്വസിക്കാൻ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വന്നതാ. ഞാൻ പറയുന്ന അല്പമെങ്കിലും കേക്ക്. ആദ്യം ഇവിടെ നിന്ന് വെളിയിൽ പോകൂ. പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോളൂ. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. നിങ്ങളുടെ അടുത്ത് ഫോൺ ഉണ്ടോ? എന്റെ ഫ്രണ്ടിന് ഒരു കോൾ ചെയ്യണമായിരുന്നു. ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ആദ്യം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താണ് ചെയ്യുന്നത്? എന്തിനാണ് അവളെ പുറത്തു വിട്ടത്? രാം, ഞാൻ രണ്ടുപേരെ കൊന്ന കാര്യം എന്നെ കൊണ്ട് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനും മറ്റുള്ളവരെ പോലെ സ്കൂൾ, ഫ്രണ്ട്സ്, ഫാമിലി എന്ന് ജീവിച്ചിരുന്നതാ. എൻ്റെ 10 വയസ്സിൽ എൻ്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അന്നുതൊട്ട് എനിക്ക് അമ്മയും അച്ഛനും എല്ലാം എൻ്റെ രമ്മചേച്ചിയാണ്. ചേച്ചിക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്. ട്രിവാൻഡ്രത്തിൽ ജോലി കിട്ടി ചേച്ചി വന്നതിന് ശേഷം ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്തു. ചേച്ചിയുടെ ഒരു ഫോൺ കോളിന് വേണ്ടി ഞാൻ ഒവ്വൊരു ദിവസവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം വന്ന കോൾ 2 മരണത്തിന് എന്നെ കാരണക്കാരനാക്കുമെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചേച്ചി അങ്ങനത്തെ തെറ്റൊന്നും ചെയ്യില്ല സർ. അവൾക്ക് സൂസൈഡ് ചെയ്യാനുള്ള ധൈര്യമില്ല സർ. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ആ പെണ്ണിൻ്റെ പേര് നശിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ ചേച്ചി ഒരിക്കലും തെറ്റേയില്ല സർ. ഇല്ല ഇല്ല, എനിക്ക് നിങ്ങളോടാ സംശയം തോന്നുന്നത്. എടാ അനിയ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ ചേച്ചിയുടെ പേര് നശിക്കാൻ നീ തന്നെ കാരണമാകരുത്. ഇല്ല സർ, ഞാൻ വിശ്വസിക്കില്ല സർ. എനിക്ക് നിങ്ങളുടെ അടുത്താണ് സംശയം തോന്നുന്നത് സർ. ഇറങ്ങി പോടാ. കാര്യം പറഞ്ഞപ്പോ അവന്റെ ഒരു അഹങ്കാരം. പോടാ, കണ്ടുപോരെ ഇവിടെ. പോടാ. അതെ മോനെ, മോന്റെ ചേച്ചി ആത്മഹത്യ ചെയ്താന്നുള്ള കാര്യം ശരി തന്നെയാ. അതിന് കാരണം ആ മന്ത്രിയുടെ മോനും ആ ചെക്കൻ്റെ കൂട്ടുകാരനാ. നിന്റെ ചേച്ചിയുടെ അസ്ലയിലെ ഫോട്ടോയിലെടുത്ത് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന എങ്ങനെയാണെന്നറിയാതെ പേടിച്ചിട്ടാ മോനെ അവർ സൂയിസൈഡ് ചെയ്തത്. അവരൊക്കെ വലിയ ആൾക്കാരല്ലേ മോനെ, നമുക്ക് അവരൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കേസങ്ങ് മറന്നേക്ക്. ദിവസങ്ങൾ കഴിയും തോറും എൻ്റെ ചേച്ചിയുടെ മരണത്തെക്കാളും
അവൾ ചാവാൻ കാരണമായവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ദേഷ്യമാണ് എനിക്ക് കൂടിക്കൂടി വന്നത്. പോലീസിനെയും ന്യായവ്യവസ്ഥയും വിശ്വസിച്ച് യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലായി. അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവർ പഠിക്കുന്ന അതേ കോളേജിൽ ഞാനും ജോയിൻ ചെയ്തു. June 2, എൻ്റെ രമ്യ ചേച്ചി എന്നെ വിട്ടുപോയ അതേ ദിവസം അവന്മാർ രണ്ടെണ്ണത്തെയും ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ കരുനീക്കാൻ തുടങ്ങി. രണ്ടു പേരെ കൊല്ലുന്നത് അത്ര സാധാരണ കാര്യമല്ല. പോലീസിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് സറണ്ടർ ആവാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്ന് ആ പെണ്ണ് വന്നത് അവളുടെ സ്വരക്ഷയ്ക്കല്ല, എന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്ന് തോന്നി. ഹൈവേസിൽ വെച്ച് ഒരു പെണ്ണെല്ലാരോടും ലിഫ്റ്റ് ചോദിക്കുന്നതായിട്ടും പെട്ടെന്ന് കാണുന്നില്ലെന്നും. ഒരു അനിയനായിട്ട് എൻ്റെ ചേച്ചിക്ക് ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും. അമ്മാവ, ഇദ്ദേഹമാണ് പ്രദീപ്. നമസ്കാരം സാർ. സോറി സാർ, ഈ സമയത്ത് ഞാൻ സാറിനെ ബുദ്ധിമുട്ടിച്ചു. സാർ, സാറിൻ്റെ മകൻ്റെ കേസ് ഞാൻ അന്വേഷിക്കുന്നേ. സാറിനോട് എനിക്ക് 2 മിനിറ്റ് തനിച്ച് സംസാരിക്കണം. ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. എന്താ കാര്യം? എന്താ എനിക്ക് പറയാനുള്ളത്? മകൻ നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നെ ഈ അവസ്ഥയിൽ കാണാമെന്നതാണോ? സാർ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ആദ്യം സാർ കേൾക്കുക. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. തന്റെ കേസ് അന്വേഷണമൊക്കെ മതിയാക്ക്. തന്റെ കയ്യിലുള്ള റിപ്പോർട്ട്സ് എല്ലാം അഡ്വക്കേറ്റെ കൊടുത്തിട്ട് പോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. സാർ, കേസിന്റെ അന്വേഷണവും തെളിവെടുപ്പും എല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാ. ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും സംസാരിക്കണ്ട. പറഞ്ഞല്ലോ, ആ റിപ്പോർട്ട്സിൽ എത്ര പെട്ടെന്ന് അവിടെ കൊടുത്തേക്ക്. സർ, സാറിൻ്റെ വാച്ച്മാൻ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ എന്നോട് എന്താ പറഞ്ഞെന്ന് സാറിന് നന്നായിട്ട് അറിയാലോ. അത് മാത്രമല്ല, സന്തോഷം എല്ലാ കാര്യങ്ങളും സാറിനോട് പറഞ്ഞു കാണും. താൻ എന്നെ വരട്ടാൻ നോക്കാണോ? എൻ്റെ മകൻ്റെ കാര്യം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീസൻ്റായി നിൽക്കുന്നത്. ഇനി എൻ്റെ വഴിയിലെങ്ങനെ വന്ന് പെട്ട എൻ്റെ മകൻ പോയ സ്ഥലത്തേക്ക് നിന്നെയും എനിക്ക് പറഞ്ഞയക്കേണ്ടി വരും. അല്ല സർ, ഞാൻ സാറിന് സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഈ കേസ് തീർക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനാണ് ഞാനിപ്പോൾ വന്നതും. സാറിൻ്റെ ഒരു വാക്കിലാണ് ഉള്ളത്. ഈ ഫോറൻസിക് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പിന്നെ വീട്ടിൽ നിന്ന് കിട്ടിയ ചില തെളിവുകൾ, ഇതിലെല്ലാത്തിലും കാർത്തിക്കിൻ്റെയും കിഷോറിൻ്റെയും ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. അതുകൂടാതെ മറ്റൊരു ഫിംഗർ പ്രിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതാരുടേതാണെന്ന് അറിയില്ല. രാമിനെയും വാച്ച്മാനെയും ഞങ്ങൾ ചോദ്യം ചെയ്തു. അവരുടെ ഫിംഗർ പ്രിൻ്റുമായി ചെക്ക് ചെയ്ത് ഒന്നും മാച്ച് ആവുന്നില്ല. ആ വീട്ടിൽ മറ്റാരോ കൂടി ഉണ്ടായിരുന്നു. പിന്നെ വിക്ടിം രാം പറഞ്ഞതനുസരിച്ച് കൊല നടന്ന ആ വീട്ടിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. അതിനുള്ള ഐ വിറ്റ്നസ് നിങ്ങളുടെ വാച്ച്മാനാണ്. ഇതിലൊരു മറ്റൊരു നോട്ടബിൾ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, പിള്ളേർ രണ്ടുപേരും അന്ന് ഡ്രഗ്സ് ഹെവി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും അന്ന് കോൺഷ്യസ് ആയിരുന്നില്ല. ആ പെണ്ണിനെയും അവർ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പെണ്ണ് അവരിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ. ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായിരുന്നിട്ടും എൻ്റെ അച്ഛൻ എന്നെ നല്ലപോലെ വളർത്തിയത്. എത്രമാത്രം പണം ഉണ്ടായിട്ടും സ്വന്തം മകനോട് ചെയ്യേണ്ട കടമ ഞാൻ നിറവേറ്റിയിട്ടില്ല. എൻ്റെ മകൻ എങ്ങനെ സംഭവിച്ചതിന് കാരണക്കാരൻ ഞാൻ തന്നെയാണ്. ഐ എം സോറി സർ. ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലാവും നടക്കരുത്. എനിക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റും. എൻ്റെ മകനെ ഈ കേസ് എങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചതല്ല. അവൻ മരിച്ചു കഴിഞ്ഞിട്ടും അവനൊരു മോശക്കാരനാവാൻ പാടില്ല. ഷുവർ സർ. എൻ്റെ ഒരു അപേക്ഷ ഞാൻ thank you.
സോറി, വന്ന് കുറേ നേരമായോ? ഏയ് ഇല്ല, ഇപ്പോ വന്നതേ ഉള്ളൂ. രാംകുമാർ. ഐശ്വര്യ. ആക്ച്വലി അന്നത്തെ എന്റെ ടെൻഷനിൽ എനിക്കൊരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച് രാം. അന്ന് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതം തന്നെ പോയേനെ. അയ്യോ അതൊന്നും വേണ്ട, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. അന്ന് വേറൊന്നും പ്രോബ്ലം ഉണ്ടായില്ലല്ലോ അല്ലേ? വീട്ടിൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലേ? എവറിഥിങ് വാസ് ഫൈൻ ദെൻ. ആൻഡ് സോറി ട്ടോ, നിങ്ങളും അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഇറ്റ്സ് സോ ഓബ്വിയസ്. ആരായിരുന്നാലും ആ സ്ഥലത്ത് അങ്ങനെ വിചാരിക്കും. ആ പിള്ളേർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, അവർ രണ്ടുപേർക്കും മനസ്സിലാവുന്ന പോലെ പറഞ്ഞു, അവർ പോയി. താങ്ക് ഗോഡ്. സാർ. എന്താറാം, എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒന്നുമില്ല റാം, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സിനിമ എടുക്കാൻ പോവാ. അവനൊരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ വേണം അത്രേ. നിനക്കതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? സാർ ഇല്ല സാർ, എനിക്ക് കഥയൊന്നും എഴുതാൻ അറിയില്ല. ഓ റിയലി? നിനക്ക് കഥ എഴുതാൻ അറിയില്ല? വെൽ ഓൾ റൈറ്റ് ഗൈസ്, ഹാവ് എ നൈസ് ഡേ. ആൻഡ് ഐശ്വര്യ, ഇനി ലേറ്റ് നൈറ്റ് എവിടെയും തനിച്ചു പോരുത്, സേഫ് അല്ല. ബൈ. എന്റെ ഈ സർവീസിനിടയ്ക്ക് ഒരുപാട് കേസുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ബട്ട് ദിസ് വൺ ഇറ്റ്സ് വെരി പെക്യുലിയർ. തീർച്ചയായും ഈ കേസിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്, പക്ഷേ ഈ നിഗൂഢതകൾ മറച്ചുവെച്ചതല്ല, കുഴിച്ചിട്ടിരിക്കുകയാണ്. കുറ്റം ചെയ്യുന്നവരെല്ലാം നിയമം കൊണ്ട് മാത്രമല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഒരു പെണ്ണിന്റെ ശരീരത്തിലൂടെ ഈ ലോകത്തിലേക്ക് എത്തിയവൻ അത് മറന്ന് പെണ്ണിനു വേണ്ടി കൊലപാതകം പോലും ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത്, ഇതൊരു രമ്യയ്ക്ക് വേണ്ടി ചെയ്ത കൊലപാതകമല്ല, ഒരുപാട് രമ്യമാരെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്ത ശിക്ഷ. എന്താണെങ്കിലും രണ്ട് കൊലപാതകം ഒരു നിസ്സാര കാര്യമല്ല. റാമിന്റെ മേലെ എപ്പോഴും എൻ്റെ ഒരു കണ്ണുണ്ടാവും. ഇനി ഒരു പെണ്ണിനും രമ്യയെപ്പോലൊരവസ്ഥയുണ്ടാവരുത്.